മലയാള സിനിമയിലെ മഹാപ്രസ്ഥാനമാണ് മോഹൻലാൽ. അദ്ദേഹം ജനമനസ്സിൽ ചെലുത്തിയ സ്വാധീനം അപാരമാണ്. ഒരു നടൻ അല്ലെങ്കിൽ താരം എന്നതിലുപരി ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിൽ ജനഹൃദയങ്ങളിൽ ഇടം കിട്ടിയ ആളാണ് അദ്ദേഹം. കേരളം മഹാപ്രളയത്തിൽ പെട്ടപ്പോഴാണ് ആ സ്നേഹത്തിന്റെ ആഴം മലയാളികൾ കൂടുതൽ തെളിഞ്ഞു കണ്ടത്. പ്രളയം നാശം വിതച്ച നമ്മുടെ നാട്ടിൽ ജനങ്ങളുടെ രക്ഷയ്ക്കായി ഏവർക്കും കൈകോർക്കാമെന്ന ആഹ്വാനം ലാലേട്ടൻ ചാനലുകളിലൂടെ നടത്തിയത് എല്ലാവർക്കും പ്രചോദനമായി. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് 25 ലക്ഷം രൂപയാണ് മോഹൻലാൽ സംഭാവന നൽകിയത്. മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം നടക്കുന്നയിടത്തേക്ക് എത്തിയാണ് മോഹൻലാൽ തുക കൈമാറിയത്. സഹായമെത്തിക്കാൻ മറ്റുള്ളവർക്ക് പ്രചോദനമായി അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തി. അതിനുശേഷം മോഹൻലാൽ രക്ഷാപ്രവർത്തകന്റെ റോളിൽ ഒരു മഹാദൌത്യം നിർവഹിക്കുന്നതിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. ലാൽ കെയേഴ്സും വിശ്വശാന്തി ഫൗണ്ടേഷനും ചേർന്ന് ഈ പ്രളയ ദുരിതം നേരിടാൻ മലയാള ജനതയ്ക്ക് നൽകിയ പിന്തുണയ്ക്ക് അളവില്ല. സാമ്പത്തികമായും മറ്റ് സഹായങ്ങളായും മോഹൻലാൽ പ്രളയക്കെടുതികളെ ചെറുത്തു നിൽക്കാൻ ജനങ്ങൾക്ക് കരുത്തു പകർന്നു. സഹായങ്ങളുടെ ഒരു ജംഗ്ഷൻ പോയിന്റായി മോഹൻലാൽ പ്രവർത്തിക്കുന്നതാണ് പിന്നീട് കണ്ടത്. ആർക്കൊക്കെയാണ് സഹായം വേണ്ടത് എന്നതിന്റെ യഥാർത്ഥ ചിത്രം സോഷ്യൽ മീഡിയ വഴി അദ്ദേഹം കൈമാറുന്നു. അവിടേക്ക് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് സഹായം ഒഴുകിയെത്തുന്നു. സേവനത്തിന് തയ്യാറുള്ള ഡോക്ടർമാരുടെ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് നിർണായകമായ ഇടപെടൽ നടത്താൻ മോഹൻലാലിന് കഴിഞ്ഞു. രക്ഷാപ്രവർത്തകരെ അഭിനന്ദിച്ചുകൊണ്ട് നിരന്തരം അദ്ദേഹം പോസ്റ്റുകളിട്ടു. അത് പ്രതിസന്ധി ഘട്ടങ്ങളിലും രക്ഷാദൌത്യം ഏറ്റെടുത്തവർക്ക് പകർന്ന ഊർജം ചെറുതല്ല. ദുരിതത്താൽ വളഞ്ഞു നിൽക്കുന്ന മനുഷ്യരെ കൂടുതൽ ദുരിതത്തിലാക്കി ചില കച്ചവട സ്ഥാപനങ്ങളും ഹോട്ടലുകളും ഭക്ഷണത്തിനും അവശ്യവസ്തുക്കൾക്കും ഉയർന്ന വില ഈടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിനെതിരെ പ്രതികരിക്കാനും ലാലേട്ടന് കഴിഞ്ഞു. സഹായങ്ങൾ എത്തിക്കാനുള്ള ലൊക്കേഷൻ പോയിന്റുകൾ ചൂണ്ടിക്കാട്ടാനും വെള്ളപ്പൊക്കത്തിനിടെ കാണാതായവരെയും ഒറ്റപ്പെട്ടുപോയവരെയും കണ്ടെത്താനും സഹായിക്കാനും മോഹൻലാൽ രംഗത്തെത്തിയത് സർക്കാരിനും ഏറെ സഹായകരമായി. രക്ഷാപ്രവർത്തനത്തിനും വെള്ളപ്പൊക്ക ദുരിതം അറിയിക്കാനും ജില്ലാ കൺട്രോൾ റൂമുകളിൽ വിളിച്ച് കിട്ടാത്തവർക്ക് വാട്സപ്പ് നമ്പറുകൾ ഷെയർ ചെയ്ത് മോഹൻലാൽ വലിയ സേവനമാണ് നടത്തിയത്. കേരളത്തിന്റെ കണ്ണീർ മഴ തോർന്നതിനു ശേഷം മാത്രമേ തന്റെ പുതിയ സിനിമയായ ഡ്രാമയുടെ ട്രെയിലർ റിലീസ് ചെയ്യുന്നുള്ളൂ എന്ന് പ്രഖ്യാപിച്ച് ഔചിത്യം കാട്ടുന്ന മോഹൻലാലിനെയും ഈ സമയത്ത് മലയാളികൾക്ക് കാണാനായി.